മൂന്ന് ദിവസങ്ങളിലായി ദില്ലിയിൽ നടന്നുവരുന്ന കേരള ദില്ലി സാംസ്കാരിക പൈതൃകോത്സവം സമാപിച്ചു. കേരളത്തിന്റെ പൈതൃക കലാരൂപങ്ങൾ അണിനിരന്ന മേളയ്ക്ക് മികച്ച ജനപിന്തുണയാണ് ലഭിച്ചത്. സമാപന ചടങ്ങ് ദില്ലി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ സാംസ്കാരികവും പൈതൃകവുമായ കലാരൂപങ്ങൾ പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തിയ കേരള ദില്ലി സാംസ്കാരിക പൈതൃകോത്സവത്തിന് മികച്ച ജനപിന്തുണയാണ് ലഭിച്ചത്. ദേശീയ തലത്തിൽ തന്നെ കേരളത്തിനെതിരെ നടത്തുന്ന വ്യാജ പ്രചരണങ്ങൾക്ക് തിരിച്ചടി കൂടിയാണ് പൈതൃകോത്സവത്തിന് ലഭിച്ച ജനപിന്തുണ. മൂന്നാം ദിനം അരങ്ങേറിയ മോഹിനിയാട്ടവും രത്നശ്രീ അയ്യരുടെ തബലയും ദില്ലിക്ക് വ്യത്യസ്ത അനുഭവമായി. രാജാ രവിവർമ്മയുടെ ചിത്രങ്ങളോടെ സഞ്ചരിച്ച ഗാലക്സി ഓഫ് മ്യൂസീഷ്യൻസ് വേറിട്ട കാഴ്ചയായി. രവിവർമ്മ ചിത്രങ്ങൾ പാട്ടിലൂടെ ദൃശ്യാവിഷ്കാരമായാണ് വേദിയിലെത്തിയത്. ദില്ലി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോഡിയ ഉദ്ഘാടനം ചെയ്ത സമാപന ചടങ്ങിൽ എംപിമാരായ പി കെ ശ്രീമതി, പി കരുണാകരൻ, മന്ത്രി എ കെ ബാലൻ, ബിനോയ് വിശ്വം തുടങ്ങിയവർ പങ്കെടുത്തു. പിന്നണി ഗായിക രശ്മി സതീഷിന്റെ ബാംബു മ്യൂസിക് ബാൻഡിന്റെ അവതരണത്തോടെയാണ് 3 ദിവസം നീണ്ടുനിന്ന മേളയ്ക്ക് സമാപനമായത്. കേരളത്തിന്റെ തനത് കലാരൂപങ്ങൾ അരങ്ങിലെത്തിയപ്പോൾ ദില്ലിക്ക് സമ്മാനിച്ചത് പുത്തൻ അനുഭവം. 3 ദിവസങ്ങളിലായി നീണ്ടുനിന്ന പൈതൃകോത്സവം സമാപിക്കുമ്പോൾ മികച്ച ജനപിന്തുണയാണ് ദില്ലിയിൽ ലഭിക്കുന്നത്. കേരളത്തിനെതിരെ ദേശീയ തലത്തിൽ തന്നെ നടത്തുന്ന വ്യാജ പ്രചരണങ്ങൾക്കുള്ള തിരിച്ചടി കൂടിയാവുകയാണ് പൈതൃകോത്സവത്തിന് ലഭിച്ച ഈ ജനപിന്തുണ. ദില്ലിയിൽ നിന്നും ക്യാമറാമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം വിഷ്ണു.